എം ജി കോളനിയിൽ തനിക്ക് മൂന്ന് പ്ലോട്ടുകളും മുൻ പഞ്ചായത്ത് അംഗം മണിമഴിക്ക് എട്ട് പ്ലോട്ടുകളും ഉണ്ടെന്ന പി കെ എസിന്റെ ആരോപണം തള്ളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ ഭൂമിയുണ്ടെന്ന് തെളിയിച്ചാൽ പൊതുസമൂഹത്തിൽ മാപ്പു പറഞ്ഞ് പൊതുജീവിതം അവസാനിപ്പിക്കാം, അല്ലാത്തപക്ഷം ആരോപണങ്ങൾ പിൻവലിക്കാൻ പി കെ എസും ഡിവൈഎഫ്ഐയും തയ്യാറാകണമെന്ന് മൂന്നാറിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മൂന്നാർ എം ജി കോളനി ഭൂവിഷയവുമായി ബന്ധപ്പെട്ട് പി കെ എസും ഡി വി എഫ് ഐയും കഴിഞ്ഞ ദിവസം മൂന്നാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ആരോപണങ്ങൾ നിഷേധിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയത്. കോൺഗ്രസ് നേതാവ് എസ് വിജയകുമാർ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി. തന്റെ പേരിലോ മണിമുടിയുടെ പേരിലോ എം ജി കോളനിയിൽ ഒന്നിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാമെന്ന് എസ് വിജയകുമാർ പറഞ്ഞു. ഭൂമിയുണ്ടെന്ന് രേഖാമൂലം തെളിയിക്കണം, അല്ലാത്തപക്ഷം ആരോപണങ്ങൾ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പട്ടികവർഗക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നവർ നയം വ്യക്തമാക്കണമെന്നും വിജയകുമാർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഞാൻ മൂന്ന് പ്ലോട്ടുകൾ എം ജി കോളനിയിൽ കൈവശപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ എൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ആരുടെയെങ്കിലും പേരിൽ മൂന്ന് പ്ലോട്ടുകൾ ഞാൻ കൈവശപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിൽ, മണിമൊഴി എട്ട് പ്ലോട്ടുകൾ കൈവശപ്പെടുത്തി വച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, ആരോപണം ഉന്നയിക്കുന്ന പി കെ എസ് ആയാലും ഡി വൈഎഫ് ആയാലും തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. അല്ലാത്ത പക്ഷം ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ ഈ ആരോപണം പിൻവലിക്കണം. കുടുംബസ്വത്തുള്ള ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രേരാജയ്ക്ക് പട്ടികജാതിക്കാർക്ക് നൽകിയ കുറ്റിയാർവാലിയിൽ ഭൂമി എങ്ങനെ ലഭിച്ചുവെന്ന് പി കെ എസ് നേതാക്കൾ വ്യക്തമാക്കണമെന്നും ഡി കുമാർ കുറ്റപ്പെടുത്തി. സ്ഥലമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റിയാർവാലിയിൽ എങ്ങനെയാണ് ഇവർക്ക് 10 സെന്റ് സ്ഥലം കിട്ടിയത്? പട്ടികയല്ലേ ചെയ്തിരിക്കുന്നത്? ക്രിമിനൽ ഒഫൻസ് അല്ലേ? രാജയുടെ പേരിൽ രണ്ട് സ്ഥലമുണ്ട്. രാജയുടെ കുടുംബ സ്വത്ത് ഇപ്പോൾ രണ്ട് സ്ഥലമുണ്ട്, ഒന്ന് കൊട്ടാക്കൊമ്പൂരിൽ, മറ്റൊന്ന് കുറ്റിയാർവാലിയിൽ. കുട്ടിയാർവേലിയിൽ വളരെ വ്യക്തമായിട്ട് ഇവർ ഞാൻ ഹിന്ദു പറയണമെന്ന് എഴുതി കൊടുത്തു, പക്ഷേ തഹസിൽദാർ വെരിഫിക്കേഷൻ നടത്തി അവർ കൺവെർട്ടഡ് ക്രിസ്ത്യനാണെന്ന് വളരെ വ്യക്തമായി രേഖയിൽ പറയുന്നുണ്ട്. രണ്ട് ക്രിമിനൽ ഒപ്പീനിയൻസാണ് എം എൽ എയുടെ ഭാഗത്തും അവരുടെ കുടുംബ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ വൈരാഗ്യത്തോടെ നടത്തുന്ന വാദപ്രതിവാദങ്ങൾ മൂന്നാറിലെ ഭൂപ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാക്കുകയാണ്. മൂന്നാറിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ജി മുനിയാണ്ടി, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുകേഷ് മുത്തുരാജ്, നല്ലമുത്ത്, സണ്ണി ഇലഞ്ഞിക്കൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം മണിമുടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മൂന്നാർ.